ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല എടുക്കാം. അതേപോലെ കുരുമുളക് പൊടി 2 സ്പൂൺ, മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്കെടുക്കാം. അതേപോലെ മഞ്ഞൾ പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, അതിൻ്റെ കൂടെ ഒരു മുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർക്കാം. നാരങ്ങ കൂടുതൽ അളവിൽ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ ഒരു ഫുൾ നാരങ്ങ എടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് 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 ചെയ്യുക. അങ്ങനെ നമ്മുടെ ആ ഒരു മിക്സ് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കത് ആ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിലേക്കൊക്കെ നമുക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. കുക്കർ ചിക്കനും ബക്കറ്റ് ചിക്കനും ഒക്കെ കൊറോണ കാലത്ത് വൈറലായിരുന്നു. അപ്പം ട്രെൻഡിങ്ങിൻ്റെ അല്ലാത്ത സമയത്ത് വന്നൊരു കുക്കർ ചിക്കനാണിത്. അപ്പോൾ നമ്മുടെ ആ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഇത് ഫ്രഷ് ചിക്കനല്ല, ഫ്രോസൺ ചിക്കനാണ്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു നെയ്യൊക്കെ നന്നായിട്ട് അതിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനെയൊക്കെ ഒന്ന് കിടത്തിയിട്ട്, ഇത് ശരിക്കും കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കാൻ കിടക്കുന്ന പോലെ ആ ഒരു രീതിയിൽ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു. ഇനി ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അതേപോലെ അതിൻ്റെ അകത്ത് നന്നായിട്ട് മസാല തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഈ മസാലയൊക്കെ അതിൽ പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് ഈ ചിക്കനെ ഇറക്കി വെക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. കുക്കറിലേക്ക് ചിക്കൻ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടേ ഇല്ലായിരുന്നു, പക്ഷേ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഊർന്നിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിടാം. ഇനി അത് അടച്ച് വെക്കേണ്ട കാര്യമില്ല, ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ചിക്കനിൽ നിന്ന് വന്നിരിക്കുന്ന ആ ഒരു വെള്ളമൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ആ സമയത്തേക്ക് നമ്മുടെ ചിക്കന് ഒന്ന് സെറ്റായിട്ട് കിട്ടും. ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ചിക്കനിൽ നിന്നുള്ള ആ വെള്ളവും അതേപോലെ ആ ചിക്കൻ്റെ നെയ്യും എല്ലാം നന്നായിട്ട് ഊർന്നിറങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ കിടന്ന് ആ ചിക്കൻ ഒന്നുകൂടൊന്ന് വേകണം. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ എടുത്ത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പം ഞങ്ങൾ കുബൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുബൂസ് എടുത്തിട്ട് ഈ ചിക്കൻ്റെ ആ ചെറിയൊരു പീസും അതേപോലെ തന്നെ അതിൻ്റെ ആ ഗ്രേവിയും കൂടി ഒന്ന് തൊട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ആ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനിയും കുറേ നേരം കൂടെ വേണമെങ്കിൽ ഒന്നുകൂടെ ഫ്രൈ ചെയ്യുന്ന രൂപത്തിൽ ഒന്നാക്കിയെടുക്കാം. ചിക്കൻ്റെ ആ ഒരു നെയ്യിൽ തന്നെ കിടന്ന് ഒന്നുകൂടെ ഫ്രൈ ആകുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, ഇപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ആ കുക്കറിൽ ഒരു അടി അടിക്കുമ്പോൾ തന്നെ ആ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതിനൂടെ കഴിക്കാനായിട്ട് നമ്മൾ കുബൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുറച്ച് മയണേസ് ഇട്ടു. വീട്ടിൽ തന്നെ മയണേസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ആ മയണേസ് കുറച്ച് കുബൂസിൻ്റെ പീസിലേക്ക് എടുത്തു. എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ ചെറിയൊരു പീസും കൂടെ ചേർത്ത് വെച്ച് നമ്മൾ വായലോട്ട് വെക്കുമ്പം അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. കൊറോണ ടൈമിൽ മിക്ക ആളുകൾ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും, ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അതിൻ്റെ ഓരോരോ പീസ് എടുത്ത് കഴിക്കുകയാണ്. ആ ചൂടോടുകൂടി നമ്മൾ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്കറിയുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്തേക്കുക, അതേപോലെ തന്നെ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവസാനം നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. തുടർന്നുള്ള വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒന്നുകൂടി താങ്ക് യു. ബൈ.